അതൊന്ന് വേഗം വേഗം ആവട്ടെ. ആട് കിടന്നിടത്തൊരു പൂട പോലും കാണുന്നില്ല. മതി കുഴിച്ചത്, ഇനി കുഴിച്ച അത്യാവശ്യം ഇറങ്ങി വീട് പറഞ്ഞു വീഴും. ഇവിടെ അല്ലേ കുഴിച്ചിട്ടവര്? അതെ, ഞാൻ ഈ മൂലയ്ക്ക് തന്നെ കുഴിച്ചിട്ടു. ഏത് മൂലയില്? എന്നിട്ട് അത് എവിടെ പോയി? ഇവിടെ കുഴിച്ചിട്ട് ആരെങ്കിലും കണ്ടോ? മാധവേട്ടാ പറഞ്ഞു ഇപ്പൊ സൂക്ഷിച്ചാ മതിയെന്ന്. ഓഹോ, അപ്പൊ ഇനി മെനക്കെട്ടിട്ട് കാര്യമില്ല. മാധവാദ അന്ന് എന്നെ പൊക്കി കാണും. ഇല്ല, മാധവട്ട് എടുക്കത്തില്ല. പിന്നെ ഞാൻ എടുത്താ? ദേ മനുഷ്യനെ ഊശിയാക്കരുത്, ഊശിയാക്കരുത്. വാതിലാക്കി വിളിച്ചോളത്തിട്ട് ഉറങ്ങിക്കോ, അത്താഴമില്ല എന്ന് പറഞ്ഞതൊക്കെ പരിഹാരത്തിൽ വെള്ളവും വെച്ചോണ്ടിരിക്കാ മേരി. അവളോട് ഞാനിനി എന്നാ പറയും? ഓ ലൈറ്റും വീണു, ഓടിക്കോടാ. ഇവിടെ ആരും കാണുന്നില്ല. ഏതവനാ ഇത് ചെയ്തത്? അവൻ തന്നെ, അല്ലാതവനാരാ? അവൻ അതിനുള്ള തന്റെ ഇടം കാണും. ഒറ്റയ്ക്കായിരിക്കത്തില്ല, വേറെ വല്ല കഴിവറകളും കൂടെ കാണും. ഒന്നുകിൽ ഇയാളത് പോലീസിൽ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഇയാൾ തന്നെ തടിച്ചു മാറ്റി കാണും. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ഞാനും ക്ലിനിക്കിൽ നിക്കണമെന്ന്. നീ സമ്മതിച്ചോ? സമയമാകുമ്പോ നിക്കാന്ന് പറഞ്ഞു. ഇനി ചികിത്സിക്കണോന്നുകൂടി പറയോ. പൊടി ഇടുന്ന ഗീത നടന്നോളൂ, ഞാനിപ്പോ വരാം. ആ ഇന്ദുവിനെ ഒന്ന് കാണാൻ ഇന്നലെ മുതൽ ശ്രമിക്ക. ജോസൂട്ടി ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ മറ്റെന്തെങ്കിലും പറഞ്ഞോ? എന്തു പറയാൻ? ഇല്ല, ഒന്നുമില്ല. ജോസൂട്ടി ഒരു കാര്യം അറിഞ്ഞോ? ഡോക്ടറുമായി എന്റെ കല്യാണം ഉറപ്പിച്ചു. എന്താ ജോസൂട്ടി ഒന്നും മിണ്ടാത്തെ? എന്റെ കൂടെ ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചതാ. പക്ഷെ അച്ഛനും അമ്മയും സമ്മതിക്കണ്ടേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ജോസൂട്ടി എന്നെ മാറുന്നേക്ക്. ഇന്ദു വായിക്കുന്ന കഥകളിലൊക്കെ മോഹിപ്പിച്ച ശേഷം കൈവിട്ട് കളയുന്ന നായികമാരുണ്ടാവും അല്ലേ? സാരമില്ല, ഉപേക്ഷിക്കപ്പെടുവാനാണ് എന്നും എന്റെ വിധി. ആദ്യം എനിക്ക് ജന്മം തന്നവർ തന്നെ. ഇപ്പോ സ്നേഹം കാട്ടി എന്നെ വിശ്വസിപ്പിച്ച ഇന്ദു. ജോസി, ഞാൻ വേണ്ട ഇന്ദു, ഒന്നും പറയണ്ട. എനിക്കിപ്പോ എന്നെ മനസ്സിലാകുന്നു. എന്നേക്കാൾ മിടുക്കനായ ഇന്ദുവിന്റെ വരണ മനസ്സിലാകുന്നു. കല്യാണത്തിന് വരണമെന്നുണ്ട്, പക്ഷെ ഇന്ദുവിനും അച്ഛനും അമ്മയ്ക്കും അതിഷ്ടാവില്ല. കള്ളനല്ല ഞാൻ, എന്നാലും ഇന്ദുവിന് നല്ലത് വരാൻ ഞാൻ പ്രാർത്ഥിക്കും. പോട്ടെ.